ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയോടുള്ള നൊവേന. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പുണ്യത്തിൽ വളരാം, പരിത്യാഗം ശീലിക്കാം. കൊച്ചുവിനൊപ്പം ഏഞ്ചൽസ് ആർമി. ഒന്നാം ദിവസം എളിമ. വചനം: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:29. വിചിന്തനം: വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകളിൽ, സ്വർഗീയ രാജാവേ, ദാസന്റെ ഭാവവും സ്വഭാവവും സ്വീകരിച്ച് അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകാൻ മാത്രം സ്വയം താഴ്ത്തിയ അങ്ങ് എളിമ അഭ്യസിക്കാൻ ഞങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. അങ്ങയുടെ ശൂന്യവൽക്കരണം തിരുവോസ്തിയിൽ പൂർത്തീകരിക്കപ്പെട്ടുവല്ലോ. അങ്ങയെ സ്നേഹിക്കുന്നവരെന്നോ അങ്ങയുടെ സേവനത്തിൽ തീക്ഷ്ണതയില്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വൈദികർക്കും കീഴ്വഴങ്ങുന്ന അങ്ങയുടെ എളിമ എത്ര വലുതാണ്! ദിവ്യബലിയുടെ സമയം നേരത്തെയാക്കാനോ വൈകിപ്പിക്കുവാനോ ഒരു വൈദികന് കഴിയും. എപ്പോഴും അനുസരിക്കുവാൻ അവിടുന്ന് സന്നദ്ധനാണല്ലോ. വെള്ളത്തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ, ഇതിലും അധികമായി അവിടുന്ന് എങ്ങനെ ചെറുതാവും! ഓരോ പ്രഭാതത്തിലും എളിമ അഭ്യസിക്കാൻ ഞാൻ തീരുമാനിക്കും. എങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്കും അഹങ്കാരത്തിൻ്റെതായ നിരവധി തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പോൾ നിരാശപ്പെടാനുള്ള എൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ച് പ്രത്യാശ മുഴുവനായും ഞാൻ എൻ്റെ ദൈവത്തിൽ അർപ്പിക്കും. പ്രാർത്ഥന: ഈശോയെ, ബലഹീനതകളെയും തോൽവികളെയും ഓർത്ത് ദൈവം ഇവയിലൂടെ ചെയ്യാൻ പോകുന്ന നന്മകൾക്കായി നന്ദി പറയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, മറ്റുള്ളവരെക്കാൾ ഉയരുവാൻ ഞാൻ പരിശ്രമിക്കുന്ന ഓരോ അവസരങ്ങളിലും, കൂടാതെ എന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുകയും ചെയ്യുന്ന അവസരങ്ങളിലും, വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ എളിമ അഭ്യസിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊച്ചുവിൻ്റെ ജീവിതത്തിൽ നിന്ന്: മഠത്തിൽ ചിലപ്പോഴൊക്കെ കുറച്ച് പഴകിയ ഭക്ഷണ സാധനങ്ങൾ വരുമ്പോൾ അത് കൊച്ചുത്രേസ്യയ്ക്ക് കൊടുക്കാറാണ് പതിവ്. കാരണം അവൾ ഒരിക്കലും അതിൽ പരാതി പറയുകയോ മുഖം കറുപ്പിക്കുകയോ ചെയ്യാറില്ലായിരുന്നു. അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൾ അത് ചെയ്യുകയായിരുന്നു എന്ന് അവളുടെ അവസാന നാളുകളിലാണ് മഠത്തിലുള്ളവർ അറിഞ്ഞത്. ഒരിക്കൽ ഒരു ജനൽപ്പടിയിൽ വെച്ചിരുന്ന ചെറിയ പാത്രം ഉടഞ്ഞതായി കണ്ടു. കൊച്ചുത്രേസ്യയാണ് അത് ചെയ്തതെന്ന് വിചാരിച്ച മഠാധിപ മേലിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അവളെ ഓർമ്മിപ്പിച്ചു. താനല്ല അത് ചെയ്തതെങ്കിൽ കൂടിയും ഒന്നും മിണ്ടാതെ നിലം മുത്തിയ ശേഷം ഇനി ശ്രദ്ധിച്ചു കൊള്ളാമെന്ന് കൊച്ചുത്രേസ്യ മഠാധിപയോട് പറഞ്ഞു. ഇതുപോലുള്ള നിസാര ശിക്ഷണങ്ങൾ തന്നെ ഒട്ടേറെ ക്ലേശിപ്പിച്ചത് പുണ്യത്തിൽ തനിക്കുണ്ടായിരുന്ന താഴ്ന്ന നിലവാരം നിമിത്തമാണെന്നായിരുന്നു അവളുടെ ബോധ്യം. പുണ്യം: ഇന്നത്തെ ദിവസം നമ്മുടെ സംസാരത്തിൽ ബോധപൂർവം എളിമ പരിശീലിക്കാം. ഉദാഹരണത്തിന്, ചെയ്യാമോ, തരാമോ, എടുക്കാമോ എന്നിങ്ങനെ. അത് ലോകം മുഴുവനും അബോർഷന് ഇരയാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാനായി പ്രാർത്ഥിക്കാം. പരിത്യാഗം: ഇന്നത്തെ ദിവസം മധുരം ഒഴിവാക്കി എളിമ എന്ന പുണ്യത്തിനായി പ്രാർത്ഥിക്കാം.